ചെങ്കാന്തിമാരെ ഇൻട്രോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ സീസണിൽ കിട്ടിയ ഫസ്റ്റ് അമൂറ്, ഏറ്റവും വലിയ അമൂറാണ് 7 kg അമൂറ്. നമ്മളിന്ന് ഗ്രില്ല് ചെയ്ത് പ്രത്യേക രീതിയിൽ പാകം ചെയ്ത് കഴിക്കാൻ പോവുക കേട്ടോ. ഇന്ന് നമ്മുടെ കുക്കിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന നമ്മളെ ഉനേസുബായിയാണ്. നമ്മളെ ലിംറ കാറ്ററിംഗ് സർവീസിൻ്റെ സെഡിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ വാ കണ്ടോ, ഇതിൻ്റെ വാ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര വലിപ്പമുണ്ട് എന്നുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. നദീം ഖാൻ്റെ ചൂണ്ടക്കടയുടെ ഓണർ നദീം ഭായിയാണ് കേട്ടോ ഈ മീനിനെ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ അമൂറ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വായുണ്ടോ, വായന്നെ നമുക്ക് ശരിക്കും അങ്ങോട്ട് നമ്മുടെ തല്ലെ അങ്ങോട്ട് കയറി പോകും, അത്രയും വലുതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ അമൂറ് എന്നുള്ള പേര് വന്നത്. ഇതിൻ്റെ വലിപ്പം മനസ്സിലാക്കണതിൽ വലിയൊരു ചെരുവത്തിൻ്റെ മൂടിയിൽ നമ്മൾ വെച്ചിട്ട് ഇത് കണ്ട ഇത്രയും ഭാഗം പുറത്തേക്കുണ്ട്. അപ്പോൾ നല്ല 7 kg വരുന്ന നല്ല കൂറ്റൻ അമൂറാണ്. ഇവനെ നമുക്കൊന്ന് മസാല വെച്ച് തേച്ച് കുളിപ്പിച്ചെടുക്കാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന അമൂറ് നിറച്ചത് ഒരു സ്പെഷ്യൽ കുക്ക് ആട്ടോ. അതിനു വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഏലക്ക, കറാമ്പു, കറാമ്പട്ട, നല്ല ജീരകം, അതുപോലെ മാഗി എടുത്തിട്ടുണ്ട്, കറുകപ്പട്ട എടുത്തിട്ടുണ്ട്, അങ്ങനെ ഗരം മസാല ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് തൈരും, കുറച്ച് ചെറുനാരങ്ങാനീര്, ഉപ്പ്, കാശ്മീർ ചില്ലി, മഞ്ഞപ്പൊടി, കുറച്ച് ഒരു ഗ്ലാസ് കൈമ റൈസും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം മീൻ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. ഓക്കെ, നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് വരയിട്ട് കൊടുക്കുക കേട്ടോ മീനിന്. അപ്പോൾ ചെങ്ങൈമാരെ നമ്മളെ മീൻ കൂറ്റൻ അമൂറുത വരയൊക്കെ ഇട്ട് ഇങ്ങനെ റെഡിയായിട്ട് നിന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് മസാല കൊടുക്കാം. ഇതാ നമ്മൾ നേരത്തെ കാണിച്ച കാശ്മീർ ചില്ലി, അതുപോലെ മഞ്ഞൾ, തൈര്, ലെമണിൻ്റെ ജ്യൂസ്, അതായത് ചെറുനാരങ്ങൻ്റെ നീര്, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മൾ ഫസ്റ്റിൽ കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ബാക്കി കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇട്ടേക്കുന്ന ഈ വരകളിലൊക്കെ നമ്മൾ ഓരോ മാഗി എടുത്തിട്ടിങ്ങനെ തിരികെ വെക്കുന്നുണ്ട്. പെട്ടെന്ന് ഉപ്പ് പിടിക്കാനും നല്ല ടേസ്റ്റ് കമ്പിലേക്ക് കയറാനൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ മെയിൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിനകത്താണ് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഗ്രാമ്പു, ഗരം മസാല ഒക്കെ കൂടി ചേർത്ത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തൊരു മിശ്രിതമാണ് അപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫസ്റ്റ് കൂട്ട് കൊടുത്തിട്ട്. അപ്പോൾ നമുക്കിതും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഒരു ഹാഫ് വേവിൽ നമ്മുടെ കൈമാ റൈസ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്കും നമുക്ക് മറ്റുള്ള മസാലകളൊക്കെ ഒന്ന് കൊടുക്കാം കേട്ടോ. കുറച്ച് സൺഫ്ലവർ ഓയിൽ കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ബാക്കി മസാലകളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളെ റൈസിനകത്തേക്ക് പച്ചമുളക്, ഇഞ്ചി, ക്യാരറ്റ്, അതുപോലെ തന്നെ നമ്മുടെ മല്ലിച്ചപ്പ്, പുതിന, ഉള്ളി, നമ്മളെ കുറച്ച് മസാല അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മീനിൻ്റെ മേലെ നമ്മുടെ മെയിൻ മസാല സെക്കൻഡ് കൂട്ടും കൂടി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ മീൻ നല്ല ചുവന്ന കളറായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മീൻ നന്നായിട്ട് മസാല പുരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന റൈസിൻ്റെ കൂട്ട് നമ്മൾ ഈ വയറിനകത്ത്, മീനിൻ്റെ വയറിനകത്തൊന്ന് നിറച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഒക്കെ പുരട്ടി മീൻ നിറച്ചത് ഫുള്ള് റെഡിയാവും. അപ്പോൾ നമുക്ക് ആ റൈസ് എടുത്തിട്ട് മീനിൻ്റെ വയറിനകത്ത് നിറക്കാവേ. അപ്പം നമ്മുടെ സബ്ജിയൊക്കെ മിക്സ് ചെയ്ത റൈസൊക്കെ നിറച്ച് മസാലയൊക്കെ തേച്ച് ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് കുക്ക് ചെയ്യാനുള്ള ബാക്കി പരിപാടികൾ നോക്കാം. അപ്പോൾ അതിനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അലൂമിനിയം കോയിലാട്ടോ. കോയിൽ വിരിച്ച് അതിനകത്തേക്ക് മീൻ എടുത്തു വെച്ച് നന്നായിട്ട് ഇതിനകത്തൊന്ന് ചുരുട്ടിയെടുക്കണം. അപ്പോൾ വയറിൻ്റെ ഭാഗത്തൊരു എക്സ്ട്രാ കോയിലും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് വയറ് പൊട്ടാണ്ടിരിക്കാൻ. റൈസൊക്കെ നിറച്ചതല്ലേ, അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കാം. ഇതാ നമ്മൾ കോയിൽ പേപ്പറിൽ നന്നായിട്ട് ചുറ്റിയെടുത്ത് മീന് പാകം ചെയ്യാനുള്ള പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ കനലൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ട് നിൽക്കട്ടെ. ഇതാ കത്തി ഒരു വിധമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിൽ ഇങ്ങനെ ഒരു കുഴി മാതിരി എടുക്കാം. കനലിൻ്റെ നേരെ സെൻറ്ററിൽ ഇങ്ങനെ പകുതി മാറ്റി മീൻ വെക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാക്കാം. ഓക്കെ, എന്നിട്ട് അതിനകത്തേക്ക് നമ്മളെ മീനെ നമുക്ക് ഇറക്കി വെക്കാം. ഇവിടെ നമ്മളെ മീനിനെ കനലിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു 10-20 minutes നമ്മൾ ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം അടിഭാഗം ഒന്ന് പാകമാവാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് നമുക്ക് കനലിട്ട് മൂടി വെക്കാമേ. അപ്പം നമ്മൾ തീയിലേക്ക് മീൻ വെച്ച് ഒരു 20 minutes അങ്ങനെ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ മുകളിലേക്ക്
തീ കോരിയിട്ട് ഒന്ന് മൂടി വെക്കാം. മൊത്തം തീയിട്ടതിന് ശേഷം ഇങ്ങനെയും നമുക്കൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാവേ. ഓക്കെ, അപ്പോൾ ആ കനലിട്ട് മൂടി ഒരു അരമണിക്കൂറിൻ്റെ ശേഷം നമ്മൾ ചെരുവം വെച്ചിട്ട് ഇത് മൊത്തം മൂടിയെടുത്തിട്ടുണ്ട്. ചെരുവ നന്നായിട്ട് അമർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിലൂടെ എയർ പോകാണ്ടിരിക്കാൻ നമുക്ക് കുറച്ച് ചാരം എടുത്തിട്ട് സൈഡിലിങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല എയർ ഫില്ലായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ചാരം കുറച്ചിട്ടിട്ട് എയർ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെരുവൊക്കെ ഇട്ട് മൂടി 1 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് പൊക്കി നോക്കാം. ഇതാ നമ്മുടെ മീന് തീയൊക്കെ അണഞ്ഞ് ആ എയറിൽ കിടന്ന് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് പരുവെന്നുള്ളത്. ഇതാ നമ്മളെ കോയിൽ പേപ്പർ നോക്കിയിട്ട് നന്നായിട്ട് കുക്കായതായിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് വേണെടുത്ത് ടേബിളിൽ വെച്ചിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവേ. നല്ല അടിപൊളി വാസനയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓ, വല്ലാത്ത ജാതി ചെങ്ങായിമാരെ, മീൻ നന്നായിട്ട് കുക്കായിട്ട് നല്ല റെഡ് കളറായിട്ടുണ്ട് കേട്ടോ. ഇതേ നോക്കിയേ. ഇനി ഇതിൻ്റെ വയറ് ഓപ്പൺ ചെയ്തിട്ട് അകത്ത് വെച്ചേക്കുന്ന റൈസിൻ്റെ അവസ്ഥ നോക്കാം. ഇതാ നമ്മുടെ സബ്ജിയും റൈസും മസാല എല്ലാം കൂടെ കൂടിയിട്ട് പ്രത്യേക തരം റൈസായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലുള്ള കുറച്ച് സലാഡൊക്കെ വെച്ചിട്ട് ചെറിയ രീതിയിൽ ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവേ. പറ്റാവുന്ന കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വെച്ചിട്ട്. അപ്പോൾ ചെങ്ങായിമാരെ, നമ്മുടെ അമൂറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കഴിക്കാനുള്ള പരുവത്തിലെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പെട്ടെന്ന് പറയുമോ, നമുക്ക് ഇവനെ അങ്ങോട്ട് തീർത്തേക്കാം. ഓക്കെ, അപ്പോൾ കേട്ടോ നമ്മളെ സാധനമൊക്കെ റെഡിയുണ്ട്. അപ്പോൾ കഴിക്കാൻ പോവാണ്. ഇതിൻ്റെ കൂടെയുള്ള റൈസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ചോറ് ഇതിൻ്റെ കൂടെയുള്ള എടുത്തുണ്ട്. ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാമ്പാട്ടോ. ഇതല്ലോ ഒന്ന് കഴിച്ച് നോക്കിയാലോ. ഇമാണെ ആഭാര ടേസ്റ്റ് കേട്ടോ, ഒന്നും പറയല്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ഭയങ്കര ടേസ്റ്റ്. ഞാൻ പൊറാട്ട കൂട്ടി ജലീലാക്കാൻ തന്നെ. ഓക്കെ, അടുത്തൊരു പിടുത്തം പൊറോട്ടയും കൂട്ടി. പൊറോട്ടൻ്റെ അടുത്ത് ഈ ഗ്ലാസ് ഇപ്പൊ കൂട്ടിയ അപ്പോൾ നമ്മളെ മീൻ പിടിച്ച നെതിയുംബായി ഒന്നും കൂടെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. നെതിയുംബായിക്കാണ് ഈ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എങ്ങനെയുണ്ട് ബസേ? എന്താ അഭിപ്രായം? അഭിപ്രായം നമ്മളെ ഇതിനകത്തുള്ള ചോറ് ഇതേണ്ട, നല്ല അടിപൊളി ആയിട്ട് ബന്ധിട്ടുണ്ട്. അതേണ്ട ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ചോറിന്. ഇതിൻ്റെ അകത്ത് കിടന്നത് എന്താ ചോറിന്? തലയാണ് മെയിൻ. അപ്പോൾ ചെങ്ങന്മാരെ, നമ്മളെ മീനൊക്കെ ഈ പരുവത്തിലായിട്ട് ഏകദേശമൊക്കെ കഴിച്ച് തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ലിംറ കാറ്ററിംഗ് സർവീസ് ആൻഡ് ഈവനിങ് മാനേജ്മെൻറ്റ് പറഞ്ഞ നമ്മളെ വാപ്പട്ടിക്കയുടെ ഷെഡിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കല്യാണമോ വിഷയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള കാറ്ററിംഗ് സർവീസും അതുപോലെ തന്നെ വീട്ടിൽ വന്നിട്ട് പാകം ചെയ്തിട്ടൊക്കെ ചെയ്യും കേട്ടോ. അതുപോലെ നിങ്ങളൊക്കെ ചൂണ്ടയിൽ പിടിക്കുന്ന മീൻ ഇതുപോലെ കുക്ക് ചെയ്ത് ചെറിയ കാശിന് നിങ്ങൾക്ക് കുക്ക് ചെയ്ത് റെഡി ആക്കിയിട്ട് തരും. അപ്പോൾ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിക്കാം. നിങ്ങളെ വീട്ടിൽ വല്ല പാർട്ടിയോ കാര്യങ്ങളോ കല്യാണമോ വിഷയമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേമാതിരി കൂട്ടുകാരൊത്ത് വല്ല മീനൊക്കെ പാകം ചെയ്ത് കഴിക്കാനൊക്കെ വേണമെങ്കിൽ താഴെയുള്ള നമ്പറിൽ വിളിക്കുക. ഓക്കെ, മറ്റൊരു അടിപൊളി ഫിഷിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.